നമസ്കാരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കേരളത്തിൽ കുടികൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നാം അതിൽ നിന്നെല്ലാം പൂർണമായും മാറിയിരിക്കുകയാണ് ആധുനിക ലോകം ആധുനിക കാലഘട്ടം എല്ലാവരും വിദ്യാസമ്പന്നം അങ്ങനെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും കുറച്ചു പേരെങ്കിലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ പോയി സ്വന്തം മക്കളുടെ ജീവൻ കളയുന്നു എന്നോർക്കുമ്പോൾ തീർത്തും ലജ്ജാവഹമായ ഒന്ന് തന്നെയാണ് ഇത് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലും നഗരത്തിന്റെ പരിസരങ്ങളിലുമായി മന്ത്രവാദ ചികിത്സ വ്യാപകമായി നടത്തുന്നതായി പരാതികൾ ഉയർന്നിരിക്കുകയാണ് വ്യാജ ചികിത്സയെ തുടർന്ന് അഞ്ചു പേർ മരിച്ചുവെന്നാണ് ബന്ധുക്കളുടെയും പ്രദേശത്തെ ജനങ്ങളും പരാതിപ്പെട്ടിരിക്കുന്നത് കണ്ണൂരിന്റെ പുറത്തു നിന്നും വ്യാജ ചികിത്സകർ നഗരപ്രാന്തങ്ങളിൽ തമ്പടിക്കുകയും ഇവർ വിശ്വാസത്തിന്റെ പേരിൽ ആളുകളെ വലയിൽ വീഴ്ത്തി ചികിത്സിക്കുന്നുവെന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസം കണ്ണൂർ സിറ്റി നാലുവയലിലെ പതിനൊന്ന് വയസ്സുകാരുടെ മരണം വ്യാജ ചികിത്സ കാരണമാണെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് വിവാദമുയരാൻ കാരണം സിറ്റി നാലുവയലിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമയാണ് ന്യൂമോണിയ മൂലം മരണമടഞ്ഞത് നാല് ദിവസം മുൻപേ പനി ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ കുട്ടിക്ക് ബന്ധുക്കൾ വ്യാജ ചികിത്സ നടത്തി ആധുനിക ചികിത്സ വൈകിപ്പിച്ചുവെന്നാണ് കണ്ടെത്തലുകളിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് ശ്വാസകോശത്തിലുള്ള പഴുപ്പാണ് മരണകാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ അഞ്ചു പേർ ഇത്തരത്തിൽ മരിച്ചതായാണ് നാട്ടുകാരുടെ പരാതി ഒരു കുടുംബത്തിലെ മൂന്ന് പേരടക്കം അഞ്ചു പേരുടെ മരണം മന്ത്രവാദത്തെ തുടർന്നെന്നാണ് ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞത് അന്വേഷണം നടത്തിയപ്പോൾ പോലീസിനും ഇത് വ്യക്തമായിട്ടുണ്ട് ചികിത്സയുടെ മറവിൽ നടത്തുന്ന മന്ത്രവാദവും ശാരീരിക പീഡനങ്ങളുമാണ് മരണത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കുഞ്ഞിപ്പള്ളി സ്വദേശിയായ ഒരു ഇമാമാണ് മന്ത്രവാദത്തിന് നേതൃത്വം നൽകുന്നതെന്നാണ് പ്രധാന പരാതി ഉയർന്നിരിക്കുന്നത് സിറ്റി ആസാദ് റോഡിലെ പടിക്കൽ സഫിയ ആണ് ആദ്യ ഇരയെന്നാണ് ആരോപണം രക്തസമ്മർദ്ദം അടക്കമുള്ള അസുഖത്തിനാണ് എഴുപതുകാരിയായ സഫിയ മന്ത്രവാദത്തെ ആശ്രയിച്ചത് സഫിയയുടെ മകൻ അഷ്റഫ് സഹോദരി നഫീസു എന്നിവരുടെ മരണകാരണവും മന്ത്രവാദത്തെ തുടർന്നായിരുന്നുവെന്ന് സഫിയയുടെ മകൻ സിറാജും ആരോപിക്കുന്നുണ്ട് കുറുവ സ്വദേശിയായ ഇഞ്ചിക്കൽ അൻവറിന്റെ മരണവും മന്ത്രവാദത്തെ തുടർന്നായിരുന്നു കഴിഞ്ഞ ദിവസം മരിച്ച നാലുവേൽ സ്വദേശിനി ഫാത്തിമ എന്ന വിദ്യാർത്ഥിനിയാണ് ഈ കണ്ണിലെ ഒടുവിലത്തെ ഇരയെന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം വിഷയത്തിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ് കണ്ണൂരിന് പുറത്തുനിന്നും വന്ന് കാക്കാട് കുഞ്ഞിപ്പള്ളിയിൽ താമസിക്കുന്ന ഒരു ഇമാമാണ് മന്ത്രവാദത്തിന്റെ പിന്നിലെന്നും കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഫാത്തിമയുടെ മരണത്തിന് പിന്നാലെ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുന്നുണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇങ്ങനെയാണ് ഒരു പുരോഹിതന്റെ അടുത്ത് കുട്ടിയെ കൊണ്ടുപോയി ഊതിച്ചു എന്നാണ് പറയുന്നത് കുട്ടിയുടെ അസുഖം ഭേദമാവാനാണ് ഇങ്ങനെ ചെയ്തതെന്നും പറയുന്നുണ്ട് എന്നാൽ ആ കുട്ടിയുടെ ജീവൻ പൊലിയുകയാണ് ഈ അന്ധവിശ്വാസം മൂലം ഉണ്ടായിരിക്കുന്നത് മരിച്ച സഫിയയുടെ പിതാവിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സിറ്റി പോലീസ് കമ്മീഷണർ മൊഴിയെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് പനി മൂർച്ഛിച്ച് ഏഴാം ക്ലാസ് ആരിയായ ഫാത്തിമ മരണമടഞ്ഞത് സംഭവത്തിന് പിന്നിൽ മന്ത്രവാദ ചികിത്സ തേടിയതാണ് കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്ന റിപ്പോർട്ടുകൾ അപ്പോൾ തന്നെ ഉയർന്നിരുന്നു ഫാത്തിമയുടെ പിതൃ സഹോദരനും നാട്ടുകാരും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു നേരത്തെ മരിച്ച സഫിയുടെ മകൻ സിറാജിൽ നിന്നും പോലീസ് ഇത്തരത്തിൽ മൊഴിയെടുത്തിട്ടുണ്ട് കണ്ണൂരിൽ മന്ത്രവാദ ചികിത്സ വ്യാപകമാണെന്നും ഇതിനെതിരെ നടപടിയെടുക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം എന്നാൽ മന്ത്രവാദ ചികിത്സ നടന്നതിന് തെളിവൊന്നും ഇതുവരെയും വ്യക്തമായ രീതിയിൽ പോലീസിന് ലഭിച്ചിട്ടില്ല ഫാത്തിമയുടെ ബന്ധുക്കളെ കഴിഞ്ഞ ദിവസം മുതൽ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് സംഭവത്തിൽ നിന്ന് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം മന്ത്രവാദം ഉൾപ്പെടെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും സദാചാര ഗുണ്ടായിസവും തടയാൻ പുതിയ നിയമം കൊണ്ടുവരണമെന്ന് നിയമ പരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്തിരിക്കുകയാണ് അപകടങ്ങൾ പെടുന്നവരെ സഹായിക്കുന്നവർക്ക് സംരക്ഷണം നൽകുന്നതിനുള്ള നിയമം നിർമ്മിക്കണമെന്നും ശുപാർശയിലുണ്ട് ശുപാർശകൾ ഉൾപ്പെടുന്ന റിപ്പോർട്ട് കമ്മീഷൻ വൈസ് ചെയർമാൻ കെ ശശിധരൻ നായർ ലോ സെക്രട്ടറി ഹരി വി നായർ എന്നിവർ ചേർന്ന് സർക്കാരിന് സമർപ്പിച്ചു നിയമമന്ത്രി പി രാജീവ് ഇത് ഏറ്റുവാങ്ങി മതജാതി ലിംഗ അടിസ്ഥാനത്തിലുള്ള സദാചാര ഗുണ്ടായുസവും ആൾക്കൂട്ട ആക്രമണങ്ങളും തടയുന്നതിനുള്ള നിയമം വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വഞ്ചന തടയുന്നതിനുള്ള നിയമം വീട്ടുജോലിക്കാരുടെ നിയമനവും നിയന്ത്രണവും ക്ഷേമവും സംബന്ധിച്ച നിയമം റെസിഡൻസ് അസോസിയേഷനുകളുടെ രജിസ്ട്രേഷനും നിയന്ത്രണവും സംബന്ധിച്ച നിയമം തുടങ്ങി പന്ത്രണ്ട് ബില്ലുകൾ കാലഹരണപ്പെട്ട നിയമങ്ങൾ റദ്ദാക്കാനുള്ള ബില്ല് നിയമ ഭേദഗതി നിർദ്ദേശിക്കുന്ന നാല് ബില്ലുകൾ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനുള്ള നാല് ബില്ലുകൾ എന്നിവ ഇവയിൽ ഉൾപ്പെടുത്താണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഇതിനെതിരെ ശക്തമായ നടപടികൾ തന്നെയാണ് വേണ്ടത് ഒരു പിഞ്ച് ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത് വെറും അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഇനിയും ഇത്തരത്തിലുള്ള ബിഡിതങ്ങൾ കാണിച്ചു കൂട്ടാതിരുന്നാൽ നമുക്ക് തന്നെ കൊള്ളാം വെബ് ഡെസ്ക്